ഹായ്, ഞാൻ കിരൂസ്. വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്പർ ആരൊക്കെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർക്കെല്ലാം കാണാൻ കഴിയും നമ്മളിപ്പോൾ വാട്സാപ്പിൽ ഓൺലൈൻ ആണ് എന്നുള്ളത്. അതുമാത്രമല്ല, നമ്മൾ എത്ര സമയം വരെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിരിക്കുന്നു എന്നും അവർക്കറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ അവരയച്ച മെസ്സേജ് നമ്മൾ വായിച്ചിട്ടുണ്ടോ എന്നും അവർക്ക് അറിയാൻ കഴിയും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഒഴിവാക്കി എങ്ങനെ നമുക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ വാട്സാപ്പിൽ ഓൺലൈൻ ആണ് എന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതിനു മുന്നേ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു, പക്ഷേ പ്ലേ സ്റ്റോർ ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് വാട്സാപ്പിൽ ഒളിച്ചിരുന്ന് ചാറ്റ് ചെയ്യുക എന്ന്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ അവിടെ കാണാൻ കഴിയുക. നമുക്ക് ഇവിടെ ഒരു ആരോ കാണുന്നുണ്ട് താഴ്ഭാഗത്ത്, അവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഗ്രാൻഡ് പെർമിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്സസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും, അവിടെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ കൂടി ടിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളോടൊരു മെസ്സേജ് ചോദിക്കും, ഓക്കെ ക്യാൻസൽ എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷനും കാണാം, അവിടെ ഓക്കെ കൊടുക്കും. ഇനി പിറകിലോട്ട് വരിക. വീണ്ടും സോഫ്റ്റ്വെയറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടിക് ചിഹ്നം കാണാൻ കഴിയും, അവിടെ ടിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു എൻറ്റർ ഓപ്ഷൻ കാണുന്നുണ്ട്, ആ എൻറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഫുള്ളായി ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഓഫ്ലൈൻ ഇരുന്നിട്ട് മെസ്സേജുകൾ റീഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക, ശേഷം സെറ്റിങ്സ് എടുക്കാം, അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, പ്രൈവസി ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് റീഡ് റിസീപ്റ്റ് എന്ന് പറയുന്ന ആ ടിക്ക് അവിടുന്ന് ഒഴിവാക്കി കൊടുക്കാം. ഇനി നമുക്ക് പിറകിലോട്ട് വരാം. ഇനി ഞാൻ എൻ്റെ മറ്റൊരു വാട്സാപ്പിൽ നിന്ന് എൻ്റെ ഈ ഫോണിലോട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. നിങ്ങൾക്കിവിടെ മെസ്സേജ് വന്നത് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് എൻ്റെ വാട്സാപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജ് എന്തായിരുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്കതോടെ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും എൻ്റെ ലാസ്റ്റ് സീൻ ഇപ്പോഴും നിൽക്കുന്നത് 1:26 എൻ്റെ ഫോണിൻ്റെ ടൈം 1:29 ഇനി ഈ ലാസ്റ്റ് സീൻ ഇവിടുന്ന് മാറുകയൊന്നുമില്ല. നമ്മൾ എപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു, നമ്മളുടെ നിലവിൽ ഒറിജിനൽ വാട്സാപ്പ് എപ്പോഴാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് നമ്മളുടെ ലാസ്റ്റ് സീൻ അവിടുന്ന് ചേഞ്ച് ആവുള്ളൂ. നമുക്ക് ഇവിടുന്ന് അതോടൊപ്പം തന്നെ റീപ്ലേയും കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ഫോണിൻ്റെ ലാസ്റ്റ് സീന് മാറിയിട്ടില്ല, എന്നെ ഓൺലൈൻ കാണിക്കുന്നില്ല. ഇനി ഒറിജിനൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഞാൻ ഓൺലൈനിലാണ്, അതോടൊപ്പം തന്നെ ഞാനിവിടെ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് മുകളിൽ കാണിക്കുന്നുമുണ്ട്, ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ് എന്നുള്ളത്. നമുക്ക് വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇനി ഞാനിവിടെ ടൈപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ലാസ്റ്റിന് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ അവിടെ വരുള്ളൂ, അല്ലാതെ ഓൺലൈൻ എന്നോ ടൈപ്പിംഗ് എന്നോ കാണിക്കുന്നതല്ല. ഫ്രീ ആയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിൽ ആഡ് മാത്രം നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ചാർജ് വരുന്നുള്ളൂ. അതിന് നിങ്ങൾ ഏതെങ്കിലും ആഡ് ബ്ലോക്കർ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് എങ്ങനെ നമുക്ക് ഓഫ്ലൈനിലിരുന്നിട്ട് മറ്റാരും കാണാതെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം എന്നായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ FB ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കിരൂസ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം പേജിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും ടിക്ക് ചെയ്യുക. ശേഷം പിറകിലോട്ട് വരിക, പേജ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭ്യമായി തുടങ്ങുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്. യൂട്യൂബിൽ കിരൂസ് 143 എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈല് വരുന്നതാണ്. അതിനുശേഷം അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ മെയിലിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സഹായിക്കണം കിരൂസ്.